LDS കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ വോൾട്ടേജ് ഡിവൈഡർ ബയസിങ്ങിന്റെ ബേസിസിൽ കോമൺ എമിറ്റർ ആംപ്ലിഫയർ എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അത്തരം പ്രാക്ടിക്കൽ കോമൺ എമിറ്റർ ആംപ്ലിഫയറിന്റെ ലോഡ് ലൈൻ അനാലിസിസ് ആണ് വളരെ വിശദമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലോഡ് ലൈൻ അനാലിസിസ് നമ്മൾ ഓൾറെഡി കേട്ടതാണ്, ഡി സി ലോഡ് ലൈൻ എന്നും പറഞ്ഞിട്ട്. ആ ഡി സി ലോഡ് ലൈനിന്റെ ബേസിസിലാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, ക്യൂ പോയിന്റ് കണ്ടുപിടിക്കുന്നത്. ക്യൂ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് പോയിന്റ് ഓഫ് ദ ട്രാൻസിസ്റ്റർ വെൻ ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ആൻ ആംപ്ലിഫയർ എന്നുള്ള ഒരു ഐഡിയയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു പ്രാക്ടിക്കൽ കോമൺ എമിറ്റർ ആംപ്ലിഫയർ വരുമ്പോൾ ലോഡ് ലൈൻ അനാലിസിസ് എങ്ങനെയായിരിക്കും വിശദമായിട്ട് ശ്രദ്ധിക്കുക. The output characteristics are determined experimentally and indicate the relation between VCE and IC. However, the same information can be obtained in much simpler way by representing the mathematical relation between IC and VCE graphically. As discussed before, the relation between VCE and IC is linear. So that it can be represented by a straight line on the output characteristics. ഔട്ട്പുട്ട് ക്യാരക്ടർ, ദിസ് ഈസ് നോൺ ആസ് ലോഡ് ലൈൻ. നമ്മൾ ഓൾറെഡി പഠിച്ചത് തന്നെയാണ്. അപ്പോൾ ഒരു ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി ഇഫ് യു പ്ലോട്ട് എ ഗ്രാഫ് ബിറ്റ്വീൻ ആരൊക്കെ തമ്മിലാണ് വി സിഇ ആൻഡ് ഐ സി ആൻഡ് ദാറ്റ് ഗ്രാഫ് വിൽ ബി എ ലീനിയർ വൺ, മനസ്സിലാവുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ആ ആംപ്ലിഫയറിന്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റും. The points lying on the load line gives the possible values of VCE and IC in the output circuit. അപ്പോൾ ആ ഗ്രാഫ് നമ്മൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഗ്രാഫിൽ നിന്നും ഏതൊക്കെ പോസിബിൾ VCE-യും അതുപോലെ തന്നെ ICയും പറ്റുമെന്നുള്ള നമുക്ക് അതിൽ നിന്ന് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ആസ് ഇൻ എ ട്രാൻസിസ്റ്റർ സർക്യൂട്ട് ബോത്ത് ഡി സി ആൻഡ് എ സി കണ്ടീഷൻ എക്സിസ്റ്റ് അല്ലേ. ഡി സി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇഫ് യു ആർ നോട്ട് അപ്ലൈയിങ് എനി സിഗ്നൽ ഇറ്റ് ഇസ് കോൾഡ് ഡി സി കണ്ടീഷൻ ആൻഡ് ഇഫ് യു അപ്ലൈ എനി സിഗ്നൽ ദാറ്റ് ഇസ് വാട്ട് ഇസ് കോൾഡ് എ സി കണ്ടീഷൻ. ദെയർഫോർ There are two types of DC load line. അങ്ങനെ വരുമ്പോൾ നമുക്ക് അവിടെ നിന്നുണ്ട് രണ്ട് ഡി സി ലോഡ് ലൈനുകൾ ഉണ്ട്. ഏതൊക്കെയാണ്? ഡി സി ലോഡ് ലൈനും അതുപോലെ തന്നെ എ സി ലോഡ് ലൈനും. ഓക്കെ, ദ ഫോമർ ഡിറ്റർമിൻസ് ദ ലോക്കസ് ഓഫ് ഐ സി ആൻഡ് വി സി ഇൻ ദ സീറോ സിഗ്നൽ കണ്ടീഷൻ. കണ്ടോ, ഡി സി ലോഡ് ലൈൻ എന്ന് പറഞ്ഞാൽ സീറോ സിഗ്നൽ കണ്ടീഷൻ, സിഗ്നൽ നമ്മൾ അപ്ലൈ ചെയ്യാത്ത സമയത്ത് ഏതൊക്കെ തമ്മിൽ ഐ സിയും വി സിയും തമ്മിൽ വരയ്ക്കുന്ന ഗ്രാഫിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ഡി സി ലോഡ് ലൈൻ എന്ന് വിളിക്കുക. ആൻഡ് ദ ലേറ്റർ ഷോസ് ദീസ് വാല്യൂസ് വെൻ ദ സിഗ്നൽ ഇസ് അപ്ലൈഡ്. രണ്ടാമത്തേത്, അതായത് എ സി ലോഡ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എപ്പോഴാണ്, വെൻ വി അപ്ലൈ ദ സിഗ്നൽ, സിഗ്നൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കിട്ടുന്നതാണ് എന്ത് പറയുന്നത്, എ സി ലോഡ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മളൊന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് ഡിഫൈൻ ചെയ്യാണ് വാട്ട് ഈസ് ഡി സി ലോഡ് ലൈൻ എന്നുള്ളത്. ഓക്കെ, സോ ഇറ്റ് ഈസ് ദ ലൈൻ ഓൺ ദി ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ട്രാൻസിസ്റ്റർ സർക്യൂട്ട് വിച്ച് ഗിവ്സ് ദ വാല്യൂ ഓഫ് ഐ സിഇ ആൻഡ് വി സിഇ കറസ്പോണ്ടിങ് ടു സീറോ സിഗ്നൽ ഡി സി കണ്ടീഷൻ. എന്ന് പറഞ്ഞാൽ എന്താണ് സീറോ സിഗ്നൽ, സിഗ്നൽ നമ്മൾ അപ്ലൈ ചെയ്യാത്ത സമയത്ത് ഇഫ് യു ഫൈൻഡ് ഔട്ട് ദി ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ്, ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് മീൻസ് ഡിറ്റർമിനേഷൻ ഓഫ് ഐ സി ആൻഡ് വി സിഇ, ദെൻ ദാറ്റ് ഈസ് കോൾഡ് എന്താ വിളിക്കുക, നമ്മുടെ ഡി സി ലോഡ് ലൈൻ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഒരു പ്രാക്ടിക്കൽ കോമൺ എമിറ്റർ ആംപ്ലിഫയർ ആണ്. നമുക്കറിയാം നമ്മളിവിടെ പൊട്ടൻഷ്യൽ ഡിവൈഡർ അറേഞ്ച്മെന്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആർ വൺ ആൻഡ് ആർ ടു, ആർ ത്രീ പ്രൊവൈഡർ ഫീഡ്ബാക്കിംഗ്, അതുപോലെ തന്നെ സിഇ എന്താണ് ഇൻപുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ ആണ്, സി സി ഔട്ട്പുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ ആണ്, സിഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എമിറ്റർ കപ്ലിംഗ് കപ്പാസിറ്റർ അല്ലെങ്കിൽ ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യാതിരിക്കാനുള്ള കപ്പാസിറ്റർ എന്നൊക്കെ നമ്മൾ പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഡി സി ലോഡ് ലൈൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓ, ഇവിടെ നിങ്ങൾ ഇക്വേഷൻ ഇവിടെ നമ്മൾ കിർച്ചോഫിൽ അപ്ലൈ ചെയ്താൽ, ഈ ഒരു സർക്യൂട്ടിൽ നിങ്ങൾ കിർച്ചോഫിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് വി സിഇയും ഐ സിയും ആണല്ലോ വേണ്ടത്. അപ്പൊ നമ്മൾ ഇവിടെ ഒരു കിർച്ചോഫ് ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും നോക്കൂ, വി സി ഇത് ശരിയല്ലേ നോക്കൂ, വി സിഇ, വി സി എന്ന് പറഞ്ഞാൽ ഇതിനെ അക്രോസ് ഉള്ള വോൾട്ടേജ് ഇസ് ഈക്വൽ ടു എന്ത് പറയാൻ പറ്റും, ഇത് ടോട്ടൽ വി സി സി മൈനസ് ഇത് ഇവിടുത്തെ ഇതെന്ന് പറയുമ്പോൾ ആർ ഐ സി ആണ്, ഇവിടുത്തെ എന്ന് പറയുമ്പോൾ ആർ ഇ ആണ്. പക്ഷെ തിയററ്റിക്കലി നമുക്ക് എന്ത് പറയാൻ പറ്റും, ഐ സി ഇ പറയുന്ന ഐ സിയും അതുപോലെ തന്നെ ഐ ഇയും ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇത് കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് പറയാം, ഐ സി ഐ സി പ്ലസ് എന്ത് പറയാം, ആർ സി പ്ലസ് ആർ ഇ എന്നുള്ള അബ്രവേഷൻ. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ നമുക്ക് ഫെമിലിയർ ആണ്, ദാറ്റ് ഇസ് വി സി സി വി സി ഇസ് ഈക്വൽ ടു വി സി സി മൈനസ്
IC into RC plus RE എന്ന് പറയുന്ന ഇക്വേഷൻ വളരെ ഫെമിലിയർ ആണ്. ഇത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതാണ്. അപ്പൊ ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ പ്ലോട്ട് ദ ഗ്രാഫ്. ആൻഡ് ഈ ഗ്രാഫ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇത് വൈ ഇസ് ഈക്വൽ ടു അല്ലെ എം എക്സ്, സോറി ഇത് ഇവിടെ അല്ല, എം എക്സ് പ്ലസ് സി എന്നുള്ള ഫോർമാറ്റിൽ എടുത്തു കഴിഞ്ഞാൽ കണ്ടോ ഇത് വൈ ആക്സിസിലും അതുപോലെ തന്നെ ഇത് നമുക്ക് എവിടെ എടുക്കാം എക്സ് ആക്സിൽ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ലൈൻ എന്തായിരിക്കും? ഒരു സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും കിട്ടുക. സോ ആസ് എ ഗിവൺ സർക്യൂട്ട് വി സി ആൻഡ് ഐ സി ആർ സി ആർ കോൺസ്റ്റന്റ്, ദെർഫോർ ഇറ്റ് ഈസ് എ ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ. ഓക്കെ, and can be represented by a straight line on the output character. This is known as DC load. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ DC load line വരയ്ക്കുക. And determine the VCE and IC points in the zero signal condition. The DC load line can be readily plotted by locating the two end points in a straight line. രണ്ട് എൻ പോയിന്റുകൾ നമുക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് ഈ ഗ്രാഫ് നമുക്ക് വരയ്ക്കാൻ പറ്റും. കാരണം നമ്മുടെ ഗ്രാഫ് എന്ന് പറയുന്നതിൽ എന്തൊക്കെയാ വരുന്നത്? ഇവിടെ ഈ ഇക്വേഷൻ പ്രകാരം ഇവിടെ വിയും വി സിയും അല്ലെ, ഇവിടെ എന്താ എക്സ് ആക്സിൽ എന്താ വരുന്നത്? ഐ സി യു ആണ് വരുന്നത്, ശരിയാണല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് പറയാവുന്ന കേസ് എന്ന് വെച്ചാൽ ഈ ഗ്രാഫ് എന്തായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഈ സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് രണ്ടേ രണ്ട് പോയിന്റ് മതി. രണ്ട് എൻഡ് പോയിന്റുകൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ട് സ്ട്രെയിറ്റ് ലൈൻ കൃത്യമായിട്ട് വരയ്ക്കാൻ പറ്റും. ആ എൻഡ് പോയിന്റ് എങ്ങനെ കാണുന്നുള്ളതാണ്, ആ എൻഡ് പോയിന്റ് എങ്ങനെ കാണാം? ഇവിടുത്തെ എൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഐ സിയുടെ വാല്യൂ സീറോ ആവുന്ന സിറ്റുവേഷൻ ആണ്. ഐ സിയുടെ വാല്യൂ സീറോ ആവാന്ന് വെച്ചാൽ ദർ ഇസ് നോ കറന്റ് പാസിംഗ് ത്രൂ ദാറ്റ് അല്ലെ. ഇവിടുത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞത് വി സിഇ സീറോ ആവുന്നതാണ്. ആ കണ്ടീഷൻ വെച്ച് നമ്മൾ ഈ രണ്ട് എൻഡ് പോയിന്റും കണ്ടുപിടിക്കുന്നു. ദെൻ നമ്മൾ സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുന്നു. ഈ സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുമ്പോൾ ഈ സ്ട്രേറ്റ് ലൈനിൽ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ആ പോയിന്റിന് ഒരു വി സിയും അതുപോലെ തന്നെ ഐ സി ഉണ്ടാവും. ആ വാല്യൂ കിട്ടുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആംപ്ലിഫയർ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. ഇതാണ് അതിന്റെ ഐഡിയ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ഇതിന്റെ DC ലോഡ് ലൈൻ ആണല്ലോ വരയ്ക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ കപ്പാസിറ്ററുകൾ എല്ലാം നമ്മൾ കപ്പാസിറ്ററിന്റെ ഭാഗങ്ങളൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്തിടുക. അപ്പൊ അങ്ങനെ ഓപ്പൺ ചെയ്തിട്ടുള്ള സർക്യൂട്ടാണ്. നിങ്ങൾ നോക്കിയാൽ മതി, ഈ പോർഷൻ ഉണ്ടാവില്ല, ശരിയല്ലേ? ഈ പോർഷൻ ഉണ്ടാവില്ല, ഈ പോർഷൻ ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് വരുമ്പോൾ ബാക്കി കിട്ടുന്ന ഈ ഒരു സെറ്റപ്പ് ആണ്, ഈ ഒരു സെറ്റപ്പ് ആണ് ഇവിടെ ഇവിടെ കാണിച്ചിട്ടുള്ള DC കണ്ടീഷൻ വരച്ചിട്ടുള്ള സർക്യൂട്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് ദ വാല്യൂ ഓഫ് വി സി വിൽ ബി മാക്സിമം വെൻ ഐ സി സി ഇക്വൽ സീറോ, ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞതാണ്. അപ്പൊ ഐ സി സീറോ ആവുമ്പോൾ വി സിയുടെ വാല്യൂ എന്തായിരിക്കും? വി സി സി ആയിരിക്കും. ദിസ് ലൊക്കേറ്റ് ദ ഫസ്റ്റ് പോയിന്റ് ബി വി സി സി ഓഫ് ദ ഡി സി ലോട്ട് ലൈൻ. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആദ്യത്തെ പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ ഗ്രാഫ് അടുത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഐ സി മാക്സിമം ആവുന്നത് എപ്പോഴും ഐ സി മാക്സിമം ആവുന്നപ്പോഴാണ് വി സി സീറോ ആവുമ്പോഴാണ്. അതെങ്ങനെയായിരിക്കും വരുന്നത്? നമ്മൾ ആ നേരത്തെ കണ്ട ഇക്വേഷനിലോട്ട്, ഇക്വേഷൻ ഏതാണ്? ഈ ഇക്വേഷനിലോട്ട് നമ്മൾ ഐ സി ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യിക്കുക. അതായത് വി സിയുടെ വാല്യൂ സീറോ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വി സി സി ഇസ് ഈക്വൽ ടു ഐ സി ബൈ ആർ സി പ്ലസ് ആർ ഇ എന്നുള്ള കണ്ടീഷനിലോട്ട് വരും. അതിൽ നിന്നും കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഐ സി ഇസ്വൽ ടു വി സി സി ബൈ ആർ സി പ്ലസ് ആർ ഇ എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഇതിൽ നിന്നും ഐ സി കിട്ടും, അത് മറ്റേ നിന്ന് എന്ത് കിട്ടും? ഐ ബി വി സി സിയും കിട്ടും. അപ്പൊ അത് വെച്ച് ഗ്രാഫ് പ്ലോട്ട് ചെയ്തിരിക്കുകയാണ്, കണ്ടോ. അപ്പോൾ ഇവിടെ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് എ ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന പ്രകാരം ഇവിടെ ഇവിടെ വരച്ചിരിക്കുന്ന വി സി സിയും ഐ സിയും ആണ്. അത് അങ്ങോട്ടും കൂടും തിരിച്ച് വരയ്ക്കാം, കാരണം ലീനിയർ പ്രൊപ്പോർഷൻ ആയതുകൊണ്ട് കാര്യം നമുക്ക് എളുപ്പമായിട്ട് വരയ്ക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ വരച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ പോയിന്റ് എന്ത് കിട്ടും? വി സി സി ബൈ ആർ സി പ്ലസ് ആർ ഇയും അതുപോലെ തന്നെ ഇവിടുത്തെ എന്ത് കിട്ടും? വി സി സി എന്നും കിട്ടും. അപ്പൊ ഈ ഒരു ക്യൂ പോയിന്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ക്യൂ പോയിന്റിലെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടുത്തെ എത്രയായിരിക്കും ഐ സി, അതുപോലെ തന്നെ ഇവിടുത്തെ എത്രയായിരിക്കും, സോറി, ഇവിടുത്തെ എത്രയായിരിക്കും വി സിഇ, അതുപോലെ തന്നെ ഇവിടുത്തെ എത്രയായിരിക്കും ഐ സി എന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ആംപ്ലിഫയർ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ആംപ്ലിഫയർ ഡിസൈൻ ചെയ്താൽ അത് ഈ ക്യൂ പോയിന്റിൽ നിന്നും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിലായല്ലോ. നമ്മളെ സംബന്ധിച്ചോളം അങ്ങനെ ക്യൂ പോയിന്റ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ആ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ നമ്മൾ പല പേരുകളിൽ വിളിക്കും. അത് നമുക്ക് അടുത്ത ചാപ്റ്ററിൽ വളരെ വിശദമായിട്ട് പഠിക്കാനുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ ഏകദേശം ഈ DC ലോഡ് ലൈനിന്റെ സെന്ററിലാണ് നമ്മൾ ക്യൂ പോയിന്റ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ഇഫ് യു സെൻഡ് എ വേവ് അതിന്റെ ഫുൾ വേവ് ഇതിനുള്ളിൽ തന്നെ എൻക്ലോസ് ചെയ്യപ്പെടും. മനസ്സിലാവുന്നുണ്ടല്ലോ. അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ അതിനെ ക്ലാസ് എ ആംപ്ലിഫയർ എന്ന് പറയും. അപ്പൊ അതനുസരിച്ച് നമുക്ക് ഈ പോയിന്റ് അങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യുന്നതനുസരിച്ച് ഏത് പാർട്ടാണ് ആംപ്ലിഫൈ ചെയ്തെടുക്കേണ്ടത് എന്നുള്ളത് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. അതാണ് ഈ പറയുന്ന ക്യൂ പോയിന്റ് അല്ലെങ്കിൽ ലോഡ് ലൈനിന്റെ മറ്റൊരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, സോ വിത്ത് ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ DC ലോഡ് ലൈൻ ഓൺ ദി ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ്
we get complete information about the output circuit of the transistor amplifier in zero signal conditions. All the points showing zero signal IC and VC will be obviously lie on the DC load line. കണ്ടോ എല്ലാം എവിടെയാണ് ലൈ ചെയ്യുന്നത് DC load line. At the same time, conditions in the circuit are also represented by the output characteristics. അങ്ങനെ നമ്മൾ വരയ്ക്കുന്നതാണ് എന്ന് പറയുന്ന output characteristics. Therefore, actual operating conditions in the circuit will be represented by the point where DC load line intersect the base current curve under the steady. അപ്പോൾ നമ്മൾ characteristics വരയ്ക്കുമ്പോൾ ഇത് രണ്ടും തമ്മിൽ എവിടെയാണ് ഇന്റർസെക്ട് ചെയ്യുന്നത് അതാണ് നമ്മൾ ആക്ച്വൽ ആയിട്ട് ആ ഒരു പെർട്ടിക്കുലർ കോൺഫിഗറേഷനിൽ ഉള്ള ക്യൂ പോയിന്റ് ആയിട്ട് ഡിറ്റർമിൻ ചെയ്യേണ്ടത്. അതായത് ഈ സർക്യൂട്ട് പ്രകാരം ഇഫ് വി സെറ്റ് ദ ബേസ് കറന്റ് ആസ് 5 മൈക്രോ ആമ്പിയർ, അപ്പൊ നമുക്ക് ആ ക്യാരക്ടറിസ്റ്റിക് കർവ് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. അപ്പൊ അത് 5 മൈക്രോ ആമ്പിയർ കറണ്ട് വരുന്ന കേസിൽ ഏറ്റവും നല്ല ആംപ്ലിഫയർ ആക്ഷൻ കിട്ടുന്നത് എപ്പോഴായിരിക്കും? ദാ ഈ ക്യൂ പോയിന്റ് ഈ വാല്യൂയില് വി സിയും ഐ സിയും കിട്ടിയാൽ മാത്രമായിരിക്കും അത് വരിക. മനസ്സിലാവുന്നല്ലോ? ദെൻ ഐ ബിയും ഐ സിയും തമ്മിൽ റിലേഷൻ ഉണ്ട്, ദാറ്റ് ഇസ് ബീറ്റ, ശരിയല്ലേ? അപ്പൊ ഓരോ ഡി സി പോയിന്റും മാറുന്നതിനനുസരിച്ചും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഐ സിയും ഐ ബിയും മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അതനുസരിച്ച് ഗെയിനും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? മാറിക്കൊണ്ടിരിക്കും. മനസ്സിലായല്ലോ? അതാണ് ഇതിന്റെ അനാലിസിസിൽ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ നോക്കുക, വിത്ത് ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ ഡി സി ലോഡ് ലൈൻ ഓൺ ദി ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് വി ഗെറ്റ് ദ കംപ്ലീറ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദ ഔട്ട്പുട്ട് സർക്യൂട്ട് ഓഫ് ദ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ഇൻ ദ ടു ഇൻ ദ സീറോ സിഗ്നൽ കണ്ടീഷൻ. ഓക്കെ, all the points showing zero signal IC and VCE will obviously lie on the DC load line. At the same time, conditions in the circuit are also represented by the output characteristics. Therefore, the actual operating conditions in the circuit will be represented by the point where the DC load line intersects the base current curve under steady. Okay, ഇതാണ് നമുക്ക് ഡി സി കറണ്ടിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മൾ ഇതിന്റെ എ സി ലോഡ് ലൈൻ ഗ്രാഫിനെ കുറിച്ച് പറയാണ് പോകുന്നത്. എന്ത് എ സി ലോഡ് ലൈൻ ഗ്രാഫിന്റെ പ്രത്യേകത? വെൻ വി അപ്ലൈ ദ സിഗ്നൽ, നമ്മളൊരു ഓൾട്ടർനേറ്റിംഗ് സിഗ്നൽ, ഒരു എ സി സിഗ്നൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ഐ സിയും വി സിയും തമ്മിൽ വരയ്ക്കുന്ന ആ ഗ്രാഫിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എ സി ലോഡ് ലൈൻ ഗ്രാഫ് എന്ന് പറയാം. സോ ദിസ് ഇസ് ദ ലൈൻ ഓൺ ദി ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ട്രാൻസിസ്റ്റർ സർക്യൂട്ട് വിച്ച് ഗിവ്സ് ദ വാല്യൂ ഓഫ് എന്തൊക്കെയാണ് ഐ സി ആൻഡ് വി സി വെൻ ദ സിഗ്നൽ ഇസ് അപ്ലൈഡ്. നമ്മൾ സിഗ്നൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഐ സിയും വി സിയുടെ വാല്യൂ എത്രയാണ് കിട്ടുന്നത്, ദാറ്റ് ഇസ് വാട്ട് വി കോൾഡ്. അത് വെച്ചുകൊണ്ട് നമ്മൾ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രാഫിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയാ? എ സി ലോഡ് ലൈൻ എന്ന് പറയാം. ഓക്കെ, അപ്പോ നോക്കൂ, നമ്മൾ ആദ്യം കണ്ട കോമൺ എമിറ്റർ ആംപ്ലിഫയറിന്റെ എന്താണ് ഒരു ഡയഗ്രാമാണ് ഈ കാണിച്ചിട്ടുള്ളത്. കണ്ടോ, അതിന്റെ എ സി ഇക്വാലൻ സർക്യൂട്ട് ഡയഗ്രം ആണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടെ വരുന്നത് എന്തൊക്കെയാണ്? കപ്പാസിറ്റേഴ്സ് എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ഷോർട്ട് സർക്യൂട്ട് ചെയ്യണം. ഡി സി ഭാഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതിന് എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യണം. ഓക്കെ, അപ്പൊ അങ്ങനെ വരച്ചേക്കും സർക്യൂട്ട് ആണ്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന ഇത് വെച്ചിട്ട് നമുക്ക് ലോഡ് ലൈൻ ഗ്രാഫ് വരയ്ക്കാൻ പറ്റും. വേറെ ഒന്നുമില്ല, ഇതിനകത്തേക്ക് നിങ്ങൾ കിർച്ചോഫ് ലോ അപ്ലൈ ചെയ്താൽ മതി. ആ കിർച്ചോഫ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ലോഡ് ലൈൻ ഗ്രാഫാണ് ഈ വരച്ചിരിക്കുന്നത്. ഇതെങ്ങനെ കിട്ടിയെന്നുള്ളത് നേരത്തെ ഞാൻ ഡി സി കണ്ടീഷൻസിൽ വളരെ വിശദമായിട്ട് പറഞ്ഞതാണ്. അതേ കണ്ടീഷൻ തന്നെ ഇവിടെയും നിങ്ങൾ എന്ത് ചെയ്യുക? ഇംപ്ലിമെന്റ് ചെയ്യുക. ഇവിടെ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഐ സിയുടെ വാല്യൂ എത്ര ആയിട്ട് ഇടുക? 0 ആയിട്ടിടുക. അപ്പൊ ഇവിടെ ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് എപ്പോഴും സ്മോൾ ഐ സി പ്ലസ് ക്യാപിറ്റൽ ഐ സി ആയിരിക്കും, സ്മോൾ ഐ ഇ പ്ലസ് ക്യാപിറ്റൽ ഐ ആയിരിക്കും, സ്മോൾ ഐ ബി പ്ലസ് ക്യാപിറ്റൽ ഐ ബി ആയിരിക്കും. ആ ഒരു കണ്ടീഷൻ വെച്ച് വേണം നിങ്ങൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി. അപ്പൊ നമുക്ക് ഈ കേസ് നമുക്ക് വളരെ വ്യക്തമായിട്ട് കിട്ടും. ഓക്കെ, referring back to the transistor amplifier as shown in figure, it is its AC circuit is AC circuit as far as output circuit is concerned is shown in figure 1. To add AC load line to the output characteristics, we again require two endpoints, one maximum collector emitter voltage point and the other maximum collector current point. Under the application of AC signal, these values are endakana ezhiyikkunnathu maximum collector voltage ibide undu endana VCE plus IC into RAC. Okay, this locates the point C in the AC load line on the collector emitter voltage axis. This case ana kanichittullad. Then maximum collector current endu parayan pattum, da idana IC plus VCE by RAC. Adil RAC nu parayan RC parallel RL, adu endu kittikunnathu RC plus RL divided by RC plus RL. This locates the point D of the AC load line in the collector current axis. By joining the point C and D, the AC load line CD is constructed.
അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഈ പറയുന്ന ഡി എ സി ലോഡിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിൽ നിന്ന് നമുക്ക് ട്രാൻസിസ്റ്ററിന്റെ ആക്ഷൻ അല്ലെങ്കിൽ ആംപ്ലിഫയർ ആക്ഷൻ എങ്ങനെയാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് പറയാം. ഇതാണ് ഇവിടുത്തെ അടുത്ത അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാവുന്നത്. ഓക്കെ, യെസ്. അങ്ങനെ നമ്മൾ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിന്റെ ഫ്രീക്വൻസി റെസ്പോൺസ് സ്റ്റഡി ചെയ്യണം. ഫ്രീക്വൻസി റെസ്പോൺസ് സ്റ്റഡി ചെയ്യുന്നത് യൂഷ്വലി നമ്മൾ ഫ്രീക്വൻസി അലോങ് ദ എക്സ് ആക്സിസും അതുപോലെ തന്നെ ഗെയിൻ അലോങ് ദ വൈ ആക്സിസും. യൂഷ്വലി നമ്മൾ എടുക്കുന്നത് വോൾട്ടേജ് ഗെയിൻ ആയിരിക്കും കൊടുക്കുക. വോൾട്ടേജ് ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് വോൾട്ടേജ് എന്നുള്ള കണ്ടീഷനിലാണ്. അത് നമ്മൾ ഡെസിബൽ ഗെയിൻ വെച്ചിട്ടാണ് ഗെയിൻ മെഷർ ചെയ്യുക. നമുക്കറിയാം ഡെസിബൽ കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് 20 log V0/Vin ആണ്. 20 log V0/Vin. അപ്പൊ ഡെസിബലിന്റെ ചേഞ്ചസിലാണ് നമ്മൾ ഗെയിൻ പ്ലോട്ട് ചെയ്യുന്നത്. ബാൻഡ്വിഡ്ത്ത് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത് ആക്ച്വൽ ഹേർട്സിലാണ് നമ്മൾ പ്ലോട്ട് ചെയ്യുക. ഇത് നമുക്ക് ആണെങ്കിൽ എന്തിൽ പ്ലോട്ട് ചെയ്യാം? ലോഗിന്റെ ബേസിൽ പ്ലോട്ട് ചെയ്യാം. അങ്ങനെ ലോഗിന്റെ ബേസിൽ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ പിന്നെ വിളിക്കുക ബോർഡ് പ്ലോട്ട് എന്നാണ് വിളിക്കുക. BODE, ബോർഡ് പ്ലോട്ട് എന്നാണ് വിളിക്കുക. ഓക്കെ, സോ വാട്ട് ഈസ് ബോർഡ് പ്ലോട്ട്? ഇഫ് യു പ്ലോട്ട് എ ഗ്രാഫ് വിത്ത് ഫ്രീക്വൻസി ആൻഡ് അതർ പാരാമീറ്റർ, ഫ്രീക്വൻസി അലോങ് ദി എക്സ് ആക്സിസ് ആൻഡ് അതർ എനി പാരാമീറ്റർ ഓൺ ദ വൈ ആക്സിസ് കീപ് വിത്ത് ഫ്രീക്വൻസി എന്താണ് ലോഗരിഥമിക് സ്കെയിൽ, then that kind of graph is called board plot. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബോർഡ് പ്ലോട്ട് എന്ന് പറയാം. ഇവിടെ പക്ഷേ ബോർഡ് പ്ലോട്ട് അല്ല കാണിച്ചിരിക്കുന്നത്, നോർമൽ ഗ്രാഫാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതില് ഈ പറയുന്ന ഇവിടെ വരെ ഗെയിൻ ഇൻക്രീസ് ചെയ്ത് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ നിന്ന് ഇങ്ങനെ കൂടി 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 ഇവിടെ വരും. ഇവിടെ നിന്ന് എത്തിക്കഴിഞ്ഞ ശേഷം ഗെയിൻ ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് വന്നു നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഗെയിൻ ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? സാവധാനം കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഗെയിൻ ഇങ്ങനെ കൂടി കൂടി വരുന്നത് ലോ ഫ്രീക്വൻസീസ് ആയിട്ടുള്ള, പിന്നെ ഒരു മിഡ് ഫ്രീക്വൻസിയിൽ അത് എന്തെങ്കിലും സ്റ്റഡി ആയിരിക്കും. ഈ സ്റ്റഡി ആവുന്ന ഗെയിൻ സ്റ്റഡി ആയിട്ട് നിൽക്കുന്ന ആ ഫ്രീക്വൻസി റേഞ്ചിനെ പറയുന്ന പേര് ബാൻഡ് വിഡ്ത്ത് എന്നാണ് പറയുക. ഈ ബാൻഡ് വിഡ്ത്ത് കണ്ടുപിടിക്കുന്നത് ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസിയും ഹയർ കട്ട് ഓഫ് ഫ്രീക്വൻസിയും തമ്മിലെ ഡിഫറൻസ് ആണ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കേസ്, ഇവിടെ മാക്സിമം ഗെയിൻ അല്ല നമ്മൾ എടുത്തിരിക്കുന്നത്, അതിൽ നിന്ന് ഒരു 3 dB കുറഞ്ഞിട്ടുള്ളതാണ്. 3 dB കുറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമത്തിന്റെ 1/√2 കുറയുക എന്നുള്ളതാണ് ഇവിടെ അർത്ഥം വരുന്നത്. നമ്മൾ RMS എന്നൊക്കെ പറഞ്ഞ് മുമ്പത്തെ സെമസ്റ്ററിൽ പഠിച്ചിരിക്കുന്ന ആ കണ്ടീഷൻ തന്നെയാണ്. 1/√2 എന്ന് പറഞ്ഞാൽ 70.70 എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ ഈ പറയുന്ന മാക്സിമം ഗെയിനിന്റെ 70.70 വരുന്ന വരെയുള്ള ഗെയിൻ, അതാണ് 3 dB എന്ന് പറയും. അതുവരെയുള്ള ഗെയിൻ നമ്മൾ കൺസിഡർ ചെയ്യും. അങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസിയും ഹയർ കട്ട് ഓഫ് ഫ്രീക്വൻസിയും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ബാൻഡ് വിഡ്ത്ത് എന്ന് വിളിക്കുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിന്റെ ഓരോ സെന്റൻസ് വെച്ചിട്ട് ഞാൻ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തു പോകുന്നുണ്ട്. ഇത്രയാണ് ആ ലാസ്റ്റ് ഭാഗത്ത് പറയുന്നത്. അപ്പൊ എന്താണ് നോക്കുക, ഗ്രാഫ് ഉണ്ട്, ഗ്രാഫ് വെച്ചിട്ട് പറയുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഓക്കെ, ഇൻ ഇലക്ട്രോണിക്സ് കട്ട് ഓഫ് ഫ്രീക്വൻസി ഓർ കോർണർ ഫ്രീക്വൻസി ഇസ് ദ ഫ്രീക്വൻസി ഐദർ ഓർ എബവ് ഓർ ബിലോ വിച്ച് വിത്ത് പവർ ഔട്ട്പുട്ട് ഓഫ് എ സർക്യൂട്ട് സച്ച് എസ് ലൈൻ ആംപ്ലിഫയർ ഓർ ഇലക്ട്രോണിക് ഫിൽറ്റർ ഹാസ് ഫോളൻ ഇൻ ടു എ ഗിവൺ പ്രപ്പോർഷൻ ഇൻ ദ പവർ പാസ് ബാൻഡ്. എന്താ പറയുന്നത്? ഈ കട്ട് ഓഫ് ഫ്രീക്വൻസിയുടെ ഉള്ളിൽ വരുന്ന ഈ റീജിയനെ നമ്മൾ പറയുന്ന പേര് എന്തെന്നാ പറയാ, പാസ് ബാൻഡ്. മോസ്റ്റ് ഓഫ് ദ ഫ്രീക്വൻലി ദിസ് പോർഷൻ ഇസ് 1/2 ഓഫ് ദ പാസ് ബാൻഡ് പവർ ഓൾസോ റെഫർ ടു ആസ് 3 dB. അല്ല, സാധാരണ നമ്മൾ എടുക്കുന്ന പാസ് ബാൻഡ് എന്ന് ഇതിന്റെ ഹാഫ് പവർ കിട്ടുന്ന റീജിയൻ ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഇതിന്റെ ഗെയിനിന്റെ 3 dB വരെ ഉള്ളത് നമുക്ക് എന്തായിട്ട് എടുക്കാം, പാസ് ബാൻഡ് ആയിട്ട് എടുക്കാം. ആസ് എ വോൾട്ടേജ് റേഷ്യോ ദിസ് ഫോൾ ടു ദ പാസ് ബാൻഡ് വോൾട്ടേജ്. ഓക്കെ, ദെൻ ദി ആക്റ്റീവ് റീജിയൻ ഓഫ് ദ ട്രാൻസിസ്റ്റർ ഈസ് വിൻ ദ ട്രാൻസിസ്റ്റർ ഹാസ് എ സഫിഷ്യന്റ് ബേസ് കറന്റ് ടു ടേൺ ദ ട്രാൻസിസ്റ്റർ ഓൺ ആൻഡ് ഫോർ എ ലാർജർ കറന്റ് ടു ഫ്ലോ ഫ്രം എമിറ്റർ ടു കളക്ടർ. This region where the transistor is on is fully operating. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ദെൻ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് ഇതാ ഈ പറയുന്നത്. ഓക്കെ, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി അപ്പർ ആൻഡ് ലോവർ ഫ്രീക്വൻസീസ് ഇൻ എ കണ്ടിന്യൂസ് സെറ്റ് ഓഫ് ഫ്രീക്വൻസീസ് ഇറ്റ് ഈസ് ടിപ്പിക്കലി മെഷേർഡ് ഇൻ ഹേർട്സ് ആൻഡ് മേ സംടൈംസ് റെഫർ ടു ആസ് എന്തെന്നാ വിളിക്കുക, നമ്മൾ പാസ് ബാൻഡ് ബാൻഡ് വിഡ്ത് ഓർ സംടൈംസ് ബേസ് ബാൻഡ് വിഡ്ത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ കോണ്ടെക്സ്റ്റ്. നൗ പാസ് ബാൻഡ് വിഡ്ത്ത് കുറച്ചും കൂടി ക്ലിയർ ആക്കുകയാണ്. പാസ് ബാൻഡ് ബാൻഡ് വിഡ്ത്ത് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി അപ്പർ ആൻഡ് ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസീസ്. ഫോർ എക്സാമ്പിൾ, എ ബാൻഡ് പാസ് ഫിൽട്ടർ, എ കമ്മ്യൂണിക്കേഷൻ ചാനൽ ഓർ എ സിഗ്നൽ സ്പെക്ട്രം, ഇൻ കേസ് ഓഫ് ലോ പാസ് ഫിൽട്ടർ ഓർ ബേസ് ബാൻഡ് ദ ബാൻഡ് വിഡ്ത്ത് ഈസ് ഈക്വൽ ടു എന്താണ് അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി ആയിരിക്കും. അതായത് ഈ ലോവർ ഫ്രീക്വൻസി ഉണ്ടാവില്ല, നേരെ ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ താഴത്തോട്ട് പോകുന്ന അവസ്ഥയായിരിക്കും. ദെൻ അടുത്തൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഗെയിൻ ബാൻഡ് വിഡ്ത്ത്.
മനസ്സിലായില്ലേ. അപ്പൊ ബാൻഡ്വിഡ്ത്ത് നമുക്ക് ഇത് എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. കോമൺലി സ്പെസിഫൈഡ് ഫോർ ഓപ്പറേഷൻ ആംപ്ലിഫയർ ആൻഡ് അലൌ സർക്യൂട്ട് ഡിസൈനേഴ്സ് ടു ഡിറ്റർമിൻ മാക്സിമം ഗെയിൻ ദാറ്റ് ക്യാൻ ബി എക്സ്ട്രാക്റ്റഡ് ഫ്രം ദ ഡിവൈസ് ഫോർ എ ഗിവൺ ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാൻഡ്വിഡ്ത്തും ഇവിടെ ഉണ്ടാകുന്ന ഗെയിനും, ഗെയിൻ ബാൻഡ്വിഡ്ത്ത് പ്രോഡക്റ്റ് ഈസ് ഓൾവേസ് കോൺസ്റ്റന്റ്. സോ ഇഫ് യു വാണ്ട് ടു ഇൻക്രീസ് ദ ഗെയിൻ, വാട്ട് ഹാപ്പൻ, ദ ബാൻഡ്വിഡ്ത്ത് ഗെറ്റ് റെഡ്യൂസ്ഡ്. ആൻഡ് ഇഫ് യു വാണ്ട് ടു ഇൻക്രീസ് ദ ബാൻഡ്വിഡ്ത്ത് എന്ത് ചെയ്യുന്നുണ്ടാവണം, ഗെയിൻ എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. അപ്പൊ എത്ര ഗെയിൻ ആണ് നമ്മൾ ഡിസൈഡ്, ഇപ്പൊ ഒരു ആംപ്ലിഫയർ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഏത് ഗെയിനിലാണെന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ റിവേഴ്സ് കാൽക്കുലേഷൻ ചെയ്തിട്ട് ഏത് ഫ്രീക്വൻസി ഇത് കടത്തിവിടും എന്നുള്ളത് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. അതേസമയം നമ്മളൊരു ആംപ്ലിഫയർ ഉണ്ടാക്കുന്നു, അവിടെ നമ്മൾ പറയുകയാണ് അതിനകത്ത് ഓഡിയോ ഫ്രീക്വൻസി കടത്തിവിടണം എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്യും, നമ്മൾ എന്താ കണ്ടുപിടിക്കുക, ട്രാൻസിസ്റ്ററിന്റെ പ്രോപ്പർട്ടി എടുത്തിട്ട് ഗെയിൻ ബാൻഡ്വിഡ്ത്ത് പ്രോഡക്റ്റ് കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് എന്ത് മനസ്സിലാവും, ആ ഇതാണ് ബാൻഡ്വിഡ്ത്ത്. അങ്ങനെയാണെങ്കിൽ ഈ ഗെയിൻ ബാൻഡ്വിഡ്ത്ത് പ്രോഡക്റ്റ് കോൺസ്റ്റന്റ് ആയി നിൽക്കുന്നത് കൊണ്ട് ഇതിന് ഇത്രയും ഗെയിൻ വരെ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു തീരുമാനത്തിലോട്ട് നമുക്ക് എത്താൻ പറ്റും. ഇതാണ് ഗെയിൻ ബാൻഡ്വിഡ്ത്ത് പ്രോഡക്റ്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്. ഇത്രയുമാണ് ഫ്രീക്വൻസി റെസ്പോൺസിനെ കുറിച്ച് ഒരു പ്രാക്ടിക്കൽ കോമൺ എമിറ്റർ ആംപ്ലിഫയർ വരുന്ന കേസിൽ പഠിക്കാനുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങൾ വളരെ വിശദമായിട്ട് നമുക്ക് അടുത്ത ചാപ്റ്ററിലുണ്ട്, അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് തുടങ്ങാം. ഇന്ന് ഇത്രയും മതി. താങ്ക് യു.